ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാനായിട്ടൊക്കെ പറ്റുന്ന ഒരു കറി, അതായത് 2 മിനിറ്റ് കൊണ്ട് തക്കാളിയൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, എണ്ണ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം കുറച്ചെണ്ണ ഇത്തിരി വേണം. അപ്പോൾ ആ എണ്ണയൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലോട്ട് കടുകിട്ടിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് ഇത്തിരി ഇത്തിരി കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ കടുക്ക് നല്ല ടേസ്റ്റ് കിട്ടും കറിക്ക്. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 സവാള അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്ന തക്കാളിക്ക് അനുസരിച്ചിട്ട് സവാള എടുത്താൽ മതി. ഞാൻ 2 ഇടത്തരം തക്കാളിക്ക് 1 സവാള, 2 പച്ചമുളക്, പിന്നെ നമ്മൾ 1 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്, ആവശ്യത്തിനുള്ള കറിവേപ്പില, ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒത്തിരി നന്നായിട്ടൊന്നും വാടി വരണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഇത്തിരി ഉപ്പും കൂടി ആവശ്യത്തിനുള്ളത് കറിക്കുള്ളത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കരിഞ്ഞതുപോലെ ആ ഒരു രീതിയിലോട്ട് നല്ല ബ്രൗൺ കളറിലോട്ടൊന്നും ആയി ഇത് വരണ്ട, അങ്ങനെ വന്നാൽ കറിക്ക് ടേസ്റ്റും പോവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ആക്കിയെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഇനി എടുത്തു വെച്ചിട്ടുള്ള 2 തക്കാളി ഇതുപോലെ സ്ക്വയറായിട്ടോ നമുക്ക് നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കണക്കിനാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ വെന്തൊന്ന് അവിഞ്ഞ് വരുമല്ലോ. അപ്പോൾ ആ ഒരു രീതിക്ക് ആക്കിയെടുത്താൽ മതി. വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല, ആവിയിൽ തന്നെയാണ് ഇത് വേവുന്നത്. അപ്പോൾ നന്നായിട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പരുവത്തിനേക്കാളും നന്നായിട്ടൊന്നും കൂടി ഉടഞ്ഞ് വരണം. അതായത് ഇത്തിരി കുഴഞ്ഞ ആ ഒരു പരുവത്തിൽ വരണം. എങ്കിലധികം ഉടഞ്ഞ് തീരെ പേസ്റ്റ് പോലെ ആയിട്ട് പോകാനും പാടില്ല, ചെറിയ പീസായിട്ടും കിടക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ തക്കാളിയുടെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത് വെറും 2 പൊടികളാണ്. അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി 1 പിഞ്ച്, അത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ കൂട്ടത്തിൽ നമ്മൾ ഇനി അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ചേർക്കുമ്പോൾ എരിവുള്ള മുളക് പൊടിയോ പിരിയമുളക് പൊടിയോ എടുക്കാം. പിരിയമുളക് പൊടി ആകുമ്പം കളറ് കിട്ടും, പക്ഷേ എരിവ് കുറവായിരിക്കും. ഞാനപ്പോൾ ഇത്തിരി എരിവിന് വേണ്ടിയിട്ട്, എരിവുണ്ടെങ്കിൽ ഇത്തിരി നല്ല കൂടി ടേസ്റ്റ് ആയിരിക്കും ചോറിനൊക്കെ കഴിക്കാൻ. അപ്പോൾ ഞാൻ എരിവുള്ള പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ മസാലപ്പൊടി വേണ്ടവർക്ക് മസാലപ്പൊടി ചേർക്കാം. അപ്പോൾ അതൊരു മസാലയുടെ ടേസ്റ്റ് ആകും നമ്മുടെ കറിക്ക്. അപ്പോൾ ഞാനതിന് അല്ലാതെ ഒരു സാധാരണ ഒരു ചട്നി മോഡൽ അത് ആക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇതിലെടുത്തിട്ടുള്ളൂ. മസാലപ്പൊടി വേണ്ടവർക്ക് അതും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടി കോമ്പിനേഷൻ ആയിരിക്കും, ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മുടെ പൊടിയുടെ ആ പച്ച ടേസ്റ്റും ഒക്കെ മാറി ഒരു ചട്നി പരുവത്തിൽ ഇതുപോലെ വറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വെള്ളമൊക്കെ വറ്റി നല്ല കുഴഞ്ഞ പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിത് വാങ്ങിയെടുക്കാം. അപ്പം ഈസി ആയിട്ട് വെറും 2 മിനിറ്റ് കൊണ്ട് ആ തക്കാളി വേകാനുള്ള ടൈമേ ഉള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു തക്കാളി വഴറ്റിയതാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.